ഫിഫ്ത് മാത്സ്, ആ അഞ്ചില് മാത്സ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആ ഹായ്, എന്ത് പറയുന്നു? സുഖാണ് എല്ലാവർക്കും? അതെയോ, നീഹാരിയുടെ പിറകിൽ ഒരു കുഞ്ഞു മോനുണ്ടല്ലോ നിക്കുന്നല്ലേ, ഒരു കുഞ്ഞു മാവി ഉണ്ടല്ലോ പിറകിൽ നിക്കുന്ന, നീഹാരിയുടെ പിറകെ മോളാണ്, മോളാണല്ലേ. മോളെ പേരെന്താ? പാറു. പാറുവോ? ശരിക്കുള്ള പേരെന്താ? നീ വിളിക്കുന്ന പേരല്ലേ പാറു. നീ ശരിക്കുള്ള പേരുണ്ടോ? നീഹാര എന്നുള്ള പോലെ ഒരു പേരുണ്ടാവില്ലേ? എന്താ പേര്? അനയ. ഓക്കെ, ഹായ് അനയ. ഹായ്. ണോ? നീഹാരനെ കാണി മിടുക്കിയാൻ തോന്നുന്നുണ്ട്. നീഹാരനെ കാണി മിടുക്കിയാണോ? അനശ്രീകുട്ടി, എന്താണ് സുജാനോ? ആ, പൊട്ടൊക്കെ ആരാ വെച്ചെന്നേ പൊട്ട്? അമ്മ. ഓ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സ്റ്റോറി കേൾക്കാനാണോ നിങ്ങൾ വന്നത്? നിങ്ങള് സ്റ്റോറി കേൾക്കാനാണോ വന്നത്? അതോ നിങ്ങൾ സ്റ്റോറി പറയുന്നുണ്ടോ? നിങ്ങൾ കഥ പറയോ മിസ്സിന്? മിസ്സിന് കഥ പറഞ്ഞുതരോ? ഏ, നിങ്ങൾ കഥ പഠിച്ചിട്ടുണ്ടോ? ദക്ഷിണ, ദക്ഷിണക്ക് കഥ അറിയോ? ഏ, ഇല്ല, കഥ കേട്ടിട്ടേ ഇല്ല. ഉണ്ടല്ലേ. ആഹാ, കഥകൾ ഇഷ്ടാണോ നിങ്ങൾക്ക്? ഇഷ്ടാണല്ലേ. കഥകൾ ഇഷ്ടമുള്ളവരൊന്നും മിസ്സിനെ കാണിച്ച് ആർന്നാവ് ഇങ്ങനെല്ലാം ചെയ്യുന്നുണ്ട്. കഥ ഇഷ്ടാണെങ്കിൽ ഒന്ന് മിസ്സിന് തമ്പ് കാണിച്ചെന്നേ. കഥ ഇഷ്ടാണെങ്കിൽ ദക്ഷിണ നഖം കടിക്കല്ലേ. ദക്ഷിണ നഖം കടിക്കരുത്. കഥ ഇഷ്ടാണല്ലേ. അപ്പൊ മിസ് ഇന്ന് കഥ പറഞ്ഞല്ലേ. എന്ത് കഥ ഇഷ്ടം? കുറുക്കന്റെ കഥ പറഞ്ഞാലോ? മിസ് ഒരു കുറുക്കന്റെ കഥ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. കുറുക്കനെ കുറിച്ച് അറിയോ? കുറുക്കനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കുറുക്കന്റെ നിന്റെ വീട്ടില് കുറുക്കനുണ്ടോ? അമ്മട. അതെയോ, നിന്റെ വീട്ടില് കോഴിയാ ഉള്ളത്? കുറുക്കൻ നിന്റെ വീടിന്റെ അടുത്ത് കോഴിനെ പിടിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും അല്ലേ? അതെയോ, കുറുക്കൻ കൂവുന്നായിട്ടുണ്ടോ രാത്രിയില്? ഓ ഓ, ഓടുവല്ലേ. ആ, രാത്രിയില് കുറുക്കൻ കൂക്കുന്ന കേക്കാല്ലേ. രാത്രിയില് നമ്മള് പേടിച്ചിരിക്കല്ലേ. മിസ്സിന് ഭയങ്കര പേടിയാണ് കുറുക്കൻ കൂക്കുമ്പോ. നിങ്ങക്ക് പേടിയാണോ? അതെയോ, സജിത മിസ്സിനും പേടിയാട്ടോ. കുറുക്കന് ഇഷ്ടം കോഴീനെയാണ്. കോഴി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തൊക്കെ കോഴിനെ പിടിക്കാൻ വരും കേട്ടോ. അപ്പോ പണ്ട് പണ്ട് ഒരു കാട്ടിലെ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. ആ, ആ കുറുക്കന്റെ കഥയാ മിസ് പറഞ്ഞത്. കുറുക്കൻ താമസിച്ചിരുന്നു. കുറുക്കന് ഒരു ദിവസം വല്ലാതെ ദാഹം തോന്നി. ചൂട് കാരണം വല്ലാതെ ദാഹം തോന്നി. നമ്മൾ എന്താ ചെയ്യല്? നമ്മള് ദാഹിക്കുമ്പോ വെള്ളമെടുത്ത് കുടിക്കൂലേ. കുടിക്കുക? നിങ്ങൾ വെള്ളം കുടിക്കാറുണ്ടോ? നിങ്ങൾ ആരും വെള്ളം കുടിക്കാറില്ല എന്നല്ലേ പറഞ്ഞത്?
വെള്ളം കുടിക്കാറുണ്ടോ? ആ കൂടെ ഇപ്പൊ ചൂട് കാലാണല്ലേ, വേനൽക്കാലാണ്, അപ്പൊ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, മക്കളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്ത് കുടിക്കണം കേട്ടോ. ചൂട് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം എടുത്ത് കുടിക്കണം. കുടിക്കൂലേ? ആ അപ്പൊ ഈ കുറുക്കന് ഒരു ദിവസം നല്ല ദാഹം തോന്നി, പക്ഷെ അവന് എവിടുന്നും വെള്ളം കിട്ടിയില്ല. അവനിങ്ങനെ വെള്ളം അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് നടന്നു പോവാണ്. അപ്പൊ അവൻ ഒരു കിണർ കണ്ടു. കിണറില് എത്തി നോക്കി, കിണറിലേക്ക് ഈ കുറുക്കൻ എത്തി നോക്കി കേട്ടോ. അപ്പൊ നിറയെ വെള്ളം കണ്ടു. നമ്മൾ കിണറിൽ എത്തി നോക്കാറുണ്ടോ? നോക്കിക്കൂടല്ലേ, കിണറിലേക്ക് നമ്മള് നോക്കിക്കൂടല്ലേ, കിണറിൽ വീണു പോവും. അപ്പൊ കുഞ്ഞുമക്കൾ ആരും കിണറിന്റെ അടുത്തേക്ക് പോകരുത്. ആ കിണറില് വീണവനെ ചത്തുപോവും. അങ്ങനെ ഈ കുറുക്കൻ കിണറിലേക്ക് വീണുപോയി. കിണറിലേക്ക് എത്തി നോക്കിയപ്പോഴ് കാല് തെന്നി എവിടേക്ക് വീണു, കിണറിലേക്ക് വീണുപോയി. പാവം തന്നെ അല്ലേ. അവൻ അവിടെ മുങ്ങി കിടന്നു, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. വൈഷ്ണവേ കേൾക്കുന്നുണ്ടോ? ആരെയപ്പൊ കരയാൻ തുടങ്ങിയത്? കുറുക്കൻ കേട്ടോ. കുറുക്കൻ കരഞ്ഞു. അവിടുന്ന് കൊറച്ച് കഴിയുമ്പോ അതെ, അപ്പോ അവിടത്തേക്ക് ഒരാട് അതിലൂടെ നടന്നു വരികയായിരുന്നു. ഹായ്, ഇങ്ങ് വാ. അവിടത്തേക്ക് ഒരാട് മെല്ലെ നടന്ന് നീങ്ങുകയായിരുന്നു. നമ്മളെ ക്ലാസ്സിലേക്ക് നടന്ന ഒരാള് വന്നിട്ടുണ്ട്, ഒരു ഗസ്റ്റ്. മിസ് കാണിച്ചിരുന്നോ? നിങ്ങൾക്കൊരു ഫ്രണ്ടിനെ വേണോ? വേണോ? വേണം. വാട്ട് ഈസ് യുവർ നെയിം? പേര് പറഞ്ഞ പോലെ പേര് ക്ലിയർ ആയില്ല. ഒരു ഹായ് പറഞ്ഞവരോട്. ഇതാ ഇതാ കണ്ടോ, കണ്ടോ? കാണുന്നില്ലേ? മിസിന്റെ കൂടെ കണ്ടോ ഒരാളെ? ഹായ് പറഞ്ഞേ. ഹായ്, എന്നറിയണ്ട ഇവനെ കുറിച്ച്? പേര് പറയണോ? കേട്ടോ, നിങ്ങളെ ക്ലാസ്സിലേക്ക് വന്ന പുതിയൊരാളാണേ. അപ്പൊ നമ്മളെ കുറുക്കിന് ഇപ്പൊ എവിടെയുള്ളത്? കിണറിൽ വീണിട്ടുണ്ടല്ലേ. അപ്പൊ അതിന്റെ അടുത്തുകൂടെ ഒരാട് ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ആട് കിണറിലേക്ക് എത്തി നോക്കി. അപ്പൊ ആടിന് നല്ല ദാഹം ഉണ്ടായിരുന്നു. ആട് കിണറിലേക്ക് എത്തി നോക്കിയപ്പോഴ് കുറുക്കൻ പറഞ്ഞു, വന്നോളൂ കിണറിലേക്ക് വന്നോളൂ, നല്ല മധുരമുള്ള വെള്ളാണ് കിണറിലെന്ന് പറഞ്ഞു. കിണറിലെ വെള്ളത്തിന് നല്ല മധുരമുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളെ കിണറിലെ വെള്ളത്തിന് നല്ല മധുരമുണ്ടോ? തട്ടിപ്പാന്നല്ലേ, അവൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണല്ലേ. എന്നിട്ട് ആട് എന്ത് ചെയ്തു? ആട് എടുത്തു ചാടി വെള്ളത്തിലേക്ക്. ആട് വെള്ളത്തിൽ വീണ ഉടനെ കുറുക്കൻ എന്താ ചെയ്തത്? ആടിന്റെ മുതുകില് ചവിട്ടി കിണറിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോയി. ആര് പാവം കിണറിലായി? പാവം ആട്. അല്ലേ, ആടിന് മനസ്സിലായില്ല കളവ പറഞ്ഞത്, അവൻ പറ്റിച്ചതാന്നും തോന്നിയില്ല. ആട് കിണറിൽ തന്നെയായി. അപ്പൊ ഇതിൽ ആരിക്ക സൂത്രം? ആടിനാണോ കുറുക്കനാണോ? സൂത്രക്കാരനാരാ? കുറുക്കനാണല്ലേ. നമുക്ക് സൂത്രം ഉണ്ടോ കുഞ്ഞുമക്കൾക്ക്? നിങ്ങൾക്ക് സൂത്രങ്ങൾ അറിയോ? ആ കുറുക്കനാണല്ലേ. സൂത്രം ഉണ്ടെങ്കിൽ നമുക്ക്
എവിടുന്ന് ജയിക്കാൻ പറ്റും അല്ലേ? ഓ ഓ അതെയോ, വൈഷ്ണവിന്റെ വീട്ടില് കൊറേ ആടുണ്ട്. നിങ്ങളെ വീട്ടിലുണ്ടോ ആട്? ആടിനെ കണ്ടിട്ടുണ്ടോ? ചെറിയ കുഞ്ഞാടിനെ കാണാൻ നല്ല ഭംഗിയല്ലേ. ചെറിയ ആടിനെ കണ്ടിട്ടുണ്ടോ? കുഞ്ഞാടിനെ ബ്യൂട്ടിഫുൾ അല്ലേ. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? കഥ ഓർമ്മയുണ്ടാവോ? മിസ്സിന് അടുത്ത ദിവസം പറഞ്ഞുതരുവോ കഥ? അതെയോ? ആ ഓക്കേ. വിശക്കാൻ തുടങ്ങി നിങ്ങൾക്ക്? വിശക്കുന്നുണ്ടോ ദക്ഷിണ? അതെയോ? ആർണവിന് തണുപ്പുണ്ടെന്നല്ലോ. ആർണവ് ഇതാ പൊതച്ചിരിക്കുന്നെ. തണുക്കുന്നുണ്ടോ? നിങ്ങളെല്ലാരും ചൂടുവെള്ളത്തിലല്ലേ കുളിക്കുന്നാണെന്ന്? തണുത്ത വെള്ളത്തിൽ കുളിക്കാറുണ്ടോ? അമ്മ വെള്ളം ചൂടാക്കി തരാറുണ്ടല്ലേ. അമിക, അമികക്ക് അമ്മ വെള്ളം ചൂടാക്കി തന്നിട്ടാണോ കുളിക്കുന്നേ? അതെയോ? തണുപ്പുണ്ടോ നല്ല പോലെ? തണുപ്പുണ്ടല്ലേ. ദക്ഷിണയോ ചൂടുവെള്ളത്തിലാ കുളിക്കുന്നേ? അതെയോ? എല്ലാരും ഇപ്പൊ ചൂട് വെള്ളത്തിലാ കുളിക്കുന്നേ. കാരണം എന്താ? നല്ല തണുപ്പല്ലേ. ആ കാറ്റ്, തണുത്ത കാറ്റ് വരുന്നല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ. മിസ്സിന്റെ പേര്? എന്റെ പേര് സജിത. ബൈ ബൈ. പോയിട്ട് ഫുഡ് കഴിക്കാം. ബൈ ബൈ. ഓക്കെ, സി യു. മുഹമ്മദ് സഹൽ, ബൈ. മുഹമ്മദ് സഹൽ, ബൈ. ബൈ ബൈ ബൈ. നിഹാര, ബൈ ബൈ.